പൊതു ശുചിമുറി വൃത്തികേടാതെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം വലിയ പാടുള്ള കാര്യമാണ്, വലിയ പാടുള്ള കാര്യമാണ്. പിന്നെ ആളുകൾക്ക് ചെന്ന് കയറുമ്പോഴത്തേക്കും ഏറ്റവും വൃത്തികേടായി കിടക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരു മാറ്റം, അതിനൊരു മാറ്റം വരാൻ പോവാണ് ചെന്നൈയിൽ. അതായത് ഇതിനോട് ചേർന്ന് കോഫി ഷോപ്പ് തുറക്കുകയാണ്. അല്ലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, കോഫി ഷോപ്പിൽ ആള് കയറണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഈ ശുചിമുറി വൃത്തിയെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ കാര്യം. ചെന്നൈയിലെ ഐ ടി മേഖലയായ ഇന്ദിരാനഗറിലെ പൊതുശുചിമുറിയാണിത്. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകതയെന്നല്ലേ, അല്പം പിറകോട്ട് മാറി നിന്ന് നോക്കിയാൽ കാര്യം മനസ്സിലാകും. ചുമരിനപ്പുറം ഒന്നാം തരം കോഫി ഷോപ്പാണ്. വീടുകളുടെ ശുചിമുറികൾ എപ്പോഴും വൃത്തിയായിരിക്കുന്നത് പോലെ പൊതുസ്ഥലങ്ങളിലേതും നിലനിർത്താനുള്ള വഴിയാലോചിച്ച ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ തലയിലുദിച്ചതാണ് ലൂ കഫേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മാതൃക. ഹൈദരാബാദിലെ എക്സോറ എഫ് എം എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ മധുരയിലെ സ്റ്റാർട്ടപ്പായ തൂയ ഇന്നോവേഷൻസ് ആണ് പദ്ധതി നടപ്പാക്കുന്നത്. The toilets provided in the public are basically unclean and they stink and smell. So to avoid that, we provide them a very hygienic, luxurious toilet space where they can use it, which is user-friendly and that is inclusive and that is safe also. സ്ഥലവും വെള്ളവും വൈദ്യുതിയും കോർപ്പറേഷൻ ലഭ്യമാക്കും. ഉപയോഗം സൗജന്യമായ ശുചിമുറികളുടെ പരിപാലനം ഇതിനോട് ചേർന്നുള്ള കോഫി ഷോപ്പുകളുടെ ചുമതലയാണ്. ശുചിമുറി വൃത്തിയായിരുന്നാൽ മാത്രമേ കോഫി ഷോപ്പിൽ ആളു കയറൂ വന്നതിനാൽ ലൂ കഫേ തലവേദനയാകില്ലെന്ന് ഉറപ്പ്. We got very good cooperation from the corporation as well as from the people. So people appreciated it. There's been a lot of praise from the people nearby this area. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രത്യേക സംവിധാനങ്ങളാണ് ലൂ കഫേയിലുള്ളത്. ശാരീരിക പരിമിതിയുള്ളവർക്കായി റാമ്പുകളും വീൽചെയറുകളും ലഭ്യമാണ്. തുടക്കത്തിൽ 50 ലൂ കഫേകളാണ് ചെന്നൈയിൽ ഒരുങ്ങുന്നത്. മൂക്ക് പൊത്താതെ ഓക്കാനം വരാതെ കാര്യം സാധിക്കാൻ പറ്റുന്ന പൊതുശുചിമുറികളെ കുറിച്ച് സ്വപ്നം കാണുന്ന കേരളത്തിനും അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയാണിത്. ചെന്നൈയിൽ നിന്ന് ക്യാമറമാൻ സിംഗാരവേലിനൊപ്പം സമീർ പി മുഹമ്മദ്, മനോരമ ന്യൂസ്.